മോഹൻലാലിൻ്റെ വീട്ടിൽ ഞാൻ ഒരു പടത്തിൻ്റെ ഡേറ്റിന് വേണ്ടി പോയി. മോഹൻലാലിനെ കണ്ടു. ഞാനും എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ നെടുങ്കടരാജനും കൂടെ പോയി. അന്ന് സരിതയായിരുന്നു നായികയായിട്ട് വെച്ചിരുന്നത്. സരിത, മോഹൻലാൽ, ജഗതി അവരെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ ചെന്ന് മോഹൻലാൽ ഡേറ്റ് തന്നില്ല. അല്ല, മോഹൻലാൽ ഞാനുമായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. എൻ്റെ അടുത്ത് മോഹൻലാൽ പറഞ്ഞതാണ്, ഞാൻ നിങ്ങളുമായിട്ട് ഒരു പടം പോലും വർക്ക് ചെയ്തിട്ടില്ല, നിങ്ങളെ വർക്ക് എനിക്കറിയില്ല, നിങ്ങൾ തിരുവനന്തപുരംകാരനാണെന്നുള്ളത് ശരി നിങ്ങൾ പറയുന്നു, പക്ഷെ നമ്മൾ തമ്മിൽ ഒരു പടവും വർക്ക് ചെയ്തിട്ടില്ലല്ലോ നിങ്ങൾ. ആ അപ്പം കാര്യമാണ്, ഞാൻ അതിലൊന്നും പറയുന്നില്ല. ഞാൻ ഇന്ന് ഒടുവിൽ ഞാൻ പറഞ്ഞു എനിക്ക് ലാലിനെ വച്ച് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. ലാലിന് പറ്റൂലേ, ഞാൻ വേറെ ആരെങ്കിലും നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇറങ്ങുകയും ചെയ്തു. ഇക്കാര്യമല്ല, പുള്ളി എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല, ഞാൻ ഒരു പടം പോലും പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല. കഥ പറഞ്ഞ അന്ന് കഥ മോഷണം പോകുന്ന എനിക്ക് അറിയാം. എനിക്കറിയാം, എനിക്ക് ജീവിതത്തിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ അനുഭവം കിടക്കല്ലേ, കഥ മോഷണം അറിയാലോ. പക്ഷെ അതിനേക്കാളും മമ്മൂക്ക എനിക്ക് ഡേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അന്ന് ജോസ് മുക്കാടൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഫിനാൻസർ ഉണ്ടായിരുന്നു, മുക്കാടൻ മൈൻസിൻ്റെ കക്ഷി. ജോസ് മുക്കാടൻ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയായിരുന്നു അമ്പലക്കര പഞ്ചായത്ത് എന്ന് പറഞ്ഞ പടത്തിൻ്റെ വൺ ഓഫ് ദ പ്രൊഡ്യൂസർ. അന്ന് ബോംബെയിലുള്ള ഒരു പ്രിൻസും ഈ ജോസ് മുക്കാടനും ആയിരുന്നു രണ്ട് പ്രൊഡ്യൂസേഴ്സ്. അങ്ങനെ ജോസ് മുക്കാടൻ പറഞ്ഞു, മോൻ്റെ അടുത്ത പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും, മോൻ്റെ ഡയറക്റ്റ് ചെയ്യും. അല്ല, ജോസ് മുക്കാടൻ പറഞ്ഞു. അങ്ങനെ അതിനും അപ്പുറം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഡബ്ബിംഗ് നടക്കുന്നു ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ. അന്ന് ഞാൻ അവിടെ ചെന്നു, അവിടെ മമ്മൂട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ തേവലക്കര ചെല്ലപ്പൻ്റെ പറഞ്ഞു, ഞാൻ പറഞ്ഞു ചെല്ലപ്പ എനിക്ക് മമ്മൂക്ക പരിചയമില്ല, ഒന്ന് പരിചയപ്പെടുത്തരുമെന്ന് ചോദിച്ചു. അപ്പം ചെല്ലപ്പ എന്നെ കൊണ്ടൊന്ന് പരിചയപ്പെടുത്തി. ഞാൻ മമ്മൂക്ക എടുത്ത് സംസാരിച്ചു, നമുക്ക് കഥയൊക്കെ പിന്നെ കേൾക്കാം, നിങ്ങൾ പ്രൊഡ്യൂസറായിട്ട് വരൂ, നമുക്ക് ആലോചിക്കാം. അത് പറയാനുള്ള ഒരു മനസ്സിതി ആ മനുഷ്യൻ അന്ന് എൻ്റെ അടുത്ത് കാണിച്ചു. പക്ഷേ മോഹൻലാൽ കാണിച്ചിട്ടില്ല. ഞാൻ മമ്മൂക്കയുടെ കൂടെ ഞാൻ വർക്ക് കിട്ടുന്നില്ല. പക്ഷേ മമ്മൂക്ക എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞു. പക്ഷേ മമ്മൂക്ക രാവിലെ സെറ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും പിടിച്ച് കുടയും, ഭയങ്കര ചൂടാണ് മറ്റാണ് മറിച്ചാണെന്നൊക്കെ ഓരോരുത്തർ. പക്ഷേ ഞാൻ പറയില്ല, കാരണം എന്തെന്നറിയോ, ആ മനുഷ്യൻ എൻ്റെ അടുത്ത് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ പ്രൊഡ്യൂസറായിട്ട് വരൂ, നമുക്ക് സബ്ജക്റ്റ് വായിക്കാം, ഞാൻ ഡേറ്റ് തരാം എന്ന് പറഞ്ഞ മനുഷ്യനാണ്. പക്ഷേ ലാലു അത് പറഞ്ഞിട്ടില്ല, കേൾക്കാൻ പോലും തന്നിട്ടില്ല. എനിക്ക് അതിന് വിഷമവും വിഷമവും ഇല്ല. കാരണം എൻ്റെ തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ മോഹൻലാലിനെ വെച്ച് പടം ചെയ്യുമെന്ന് ദൈവം എഴുതിയിട്ടുണ്ട്, അത് നടന്നെ. ധൈര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്നുള്ളത് സുകുമാരി, നടി സുകുമാരി പറഞ്ഞു കൊടുത്തു, മോഹൻരാജ് ഇന്നാരാണ് എൻ്റെ കൂടെ ഇത്രയും പടം വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കറാണ്. എൻ്റെ മാരേജിന് എൻ്റെ വൈഫിനെ കാണാൻ എൻ്റെ കൂടെ വന്നതാരെന്ന് അറിയാം, സുകുമാരി ചേച്ചിയാ. സുകുമാരി ചേച്ചി, ഇന്നസെൻ്റ്, മാള അരവിന്ദനൊക്കെയാണ് എൻ്റെ വൈഫിനെ പെണ്ണ് കാണാൻ വന്നത്. വിദ്യാധരൻ, മ്യൂസിക് ഡയറക്ടർ വിദ്യാധരൻ, അവരൊക്കെയാണ് വന്നത് കല്യാണത്തിന് ഡേറ്റ് ഉറപ്പിക്കാനൊക്കെ എൻ്റെ കൂടെ നിന്നത്. പിന്നെ ആ പ്രതീക്ഷിച്ചു. സുകുമാരി ചേച്ചി പറഞ്ഞു, ഞാൻ എല്ലാം മോഹൻലാലിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മോഹൻരാജ് ചെന്ന് കാണും, അയാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തരും, എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ നെടുങ്കരാജനെ വിളിച്ചിട്ട് പോയി, അയാൾ ഡേറ്റ് ചെയ്യുന്നില്ല. പാടാത്ത പാട്ടിന് കാതോർത്ത്, അതായിരുന്നു ടൈറ്റിൽ. ഞാൻ കല്യാണം കഴിച്ചു, എനിക്ക് കുട്ടികളില്ല. എനിക്ക് ഒരു സുപ്രഭാതത്തിൽ ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്ത് ഞാൻ ഒരു കുട്ടിയായിട്ട് കയറി വരികയാണ്. എൻ്റെ വൈഫ് ഇതേത് കുട്ടി, അതെൻ്റെ കൂട്ടുകാരൻ്റെ കൂട്ടുകാരൻ പ്ലെയിൻ ആക്സിഡൻറ്റിൽ അവനും അവൻ്റെ വൈഫും മരിച്ചു, ഈ അനാഥയായ കുട്ടിയെ ഞാൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാണ് പറഞ്ഞത്. പക്ഷേ ആക്ച്വലി ഇത് അയാളുടെ കുട്ടിയല്ല, ഇതിൽ ഈ കുട്ടിയുടെ ഉടമസ്ഥ ആരാണെന്നുള്ളത് പടത്തിൻ്റെ എൻഡ് പറയും, അതാണ് സസ്പെൻസ്. അത് ഈ സബ്ജക്റ്റ് അല്ല, അത് വേറൊരു സബ്ജക്റ്റ്. അന്ന് ആ പ്രൊഡ്യൂസർ അന്ന് പോലീസ് മദ്രാസിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. അന്ന് ഈ ബ്ലേഡ് മാഫിയ പിടിച്ച സമയത്ത് ഓർമ്മയുണ്ടോ, ലൂസിയ സാജനയൊക്കെ അറസ്റ്റ് ചെയ്തില്ലേ ആ സമയത്ത്. അങ്ങനെ അത് ഡ്രോപ്പായി. എൻ്റെ തലയിൽ എഴുത്തായിരിക്കാം, എനിക്ക് അതിൽ വിഷമമൊന്നുമില്ല. പക്ഷെ മരിക്കണതിന് മുമ്പ് ഒരു പടം ഡയറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇതുവരെ സാധിച്ചില്ല, നടക്കും എന്തറിയില്ല, ഒന്നും നേടാൻ പറ്റിയിട്ടില്ല. കൈപ്പേറിയ അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അത് പറയണമെങ്കിൽ ഒത്തിരി നേരം പറയാനുള്ള ഇതില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞതിനേക്കാളും ഉപരിയായിട്ടുള്ള പല പല കാര്യങ്ങളുണ്ട്, ഞാനത് പറയേണ്ടെന്ന് വിചാരിച്ചാണ്.